നമസ്കാരം ഇന്ന് കർണാടകയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനായി ഒരുക്കിയത് അതിശക്തവും പഴുതടച്ചതുമായ സുരക്ഷാ സംവിധാനങ്ങൾ എസ് പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിക്ക് അവിടെ കമാൻഡോകൾ അടക്കമുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കിയിരുന്നു ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളുടെ ഭീഷണി ഉള്ളതിനാലാണ് മുഖ്യമന്ത്രിക്ക് ഇത്രയും വലിയ സുരക്ഷാ കവചം സുരക്ഷാ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിനെ സ്പെഷ്യൽ ഓഫീസറായി നിയോഗിച്ച ആഭ്യന്തര വകുപ്പ് ഉത്തരവ് ഇറക്കിയിരുന്നു മുഖ്യമന്ത്രിക്ക് കർണാടകയിൽ പഴുതടച്ച സുരക്ഷാ സംവിധാനം ഒരുക്കാനാണ് സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ചത് ഉത്തരവിന്റെ പകർപ്പ് ഡി ജി പി അനിൽകാന്ത് വഴി കർണാടക ഡി ജി പിക്ക് കൈമാറി കർണാടക പോലീസും സുരക്ഷ കർശനമായി തന്നെ ഉറപ്പാക്കി കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുമായിട്ടുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചയും ചിക്കബല്ലാപുരയിലെ ബാഗേപ്പള്ളിയിൽ പതിനെട്ടിന് നടക്കുന്ന സിപിഎം റാലിയുമാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ഇതിൽ ബൊമ്മയുമായുള്ള ചർച്ച പരാജയമായി കർണാടകയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന ഭീഷണിക്കും ഹർത്താലിനുമിടെ സംഘപരിവാർ ശക്തി കേന്ദ്രമായ മംഗളൂരുവിലെത്തി അവരെ വെല്ലുവിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കർണാടകയിൽ ഔദ്യോഗികമായ പരിപാടികൾ പരാജയമായത് മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ഷീണവുമായി ചിക്കബല്ലാപ്പുരയിലെ ബാഗെപ്പള്ളിയിൽ നടക്കുന്ന സി റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യാതിഥി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എം എ ബേബി ബി വി രാഘവലു കർണാടക സംസ്ഥാന സെക്രട്ടറി യു ബസവരാജ് എന്നിവരും പങ്കെടുക്കുന്നുണ്ട് കർണാടക യാത്രയ്ക്കായി കേരളത്തിൽ നിന്നുള്ള ഒന്നാം നമ്പർ സ്റ്റേ കാറും കർണാടകയിൽ എത്തിയിരുന്നു അതിനാണ് മുഖ്യമന്ത്രി പിണറായിയുടെ കർണാടകയിലെ യാത്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് വന്നപ്പോൾ കർണാടകയിൽ നിന്നാണ് സുരക്ഷയ്ക്കായി വാഹനം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് ഇത് കേരളത്തിന് നാടക്കേടായിരുന്നു സി പി എമ്മിന് രാഷ്ട്രീയമായി വേരോട്ടമുള്ള മണ്ഡലമാണ് ബാഗേപ്പള്ളി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാഗേപ്പള്ളി മണ്ഡലത്തിൽ സി പി എമ്മിന്റെ വോട്ടിൽ ഗണ്യമായ വർധനവുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ട് നേടിയ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജി വി ശ്രീരാമ കഴിഞ്ഞ വട്ടം അൻപത്തിഒറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ട് നേടി രണ്ടാമതെത്തിയിരുന്നു പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായിരുന്നു സ്വതന്ത്രനായി വിജയിച്ച കോടീശ്വരൻ എസ് എൻ സുബ്ബറെഡ്ഡി കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ചു പതിനാലായിരത്തിഒരുന്നൂറ്റി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ലഭിച്ചത് മൂന്നാമത്തെ ജനതാദൾ എസിന് ഇവിടെ മുപ്പത്തി എണ്ണായിരത്തി മൂന്നൂറ്റി രണ്ട് വോട്ടുണ്ട് ബിജെപി സ്ഥാനാർത്ഥിക്ക് നാലായിരത്തി നാൽപ്പത് വോട്ട് മാത്രമാണ് ലഭിച്ചിരുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരളത്തിലേക്കുള്ള മടക്കം നിരാശനായിട്ടാണ് എന്ന കാര്യത്തിൽ സംശയമേണ്ട സിൽവർ ലൈൻ വിഷയമടക്കം ചർച്ചയായില്ല എന്നതും മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുന്നുണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മിനും ചർച്ച പ്രതീക്ഷയ്ക്കൊത്ത് വന്നില്ല എന്ന നിരാശയുണ്ട്